ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഓർ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള ഒരു കൂപ്പി എസ് യു വി ഒരു കോമ്പാക്ട് കൂപ്പി എസ് യു വി എന്ന് പറയാം കാരണം നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി ഏകദേശം കാര്യം അതിനത്രയൊക്കെ ലെങ്ത്ത് വരുന്നുള്ളൂ വേറൊരു വണ്ടി അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ബിഇ സീറോ ഫൈവ് നെയിമിൽ വരുന്ന വണ്ടിയാണ് ഈ വണ്ടി അൺഡിസ്കൈസ്ഡ് ആയിട്ട് ടെസ്റ്റിംഗിൽ ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ എവിടെയും ഷോക്കിക്ക് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഓർ മേ ബി ടി വി സി ഷൂട്ടിന് ഇടയിലും ആയിരിക്കാം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ റണ്ടർ ആണ് ഈ പറയുന്ന നമ്മുടെ ഈ ടെസ്റ്റിംഗ് ഇമേജസ് അൺഡിസ്കൈസ് ായിട്ടുള്ള ഇമേജസ് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ ഓട്ടോകാറിന്റെ റെൻറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമുക്ക് ബ്ലാക്ക് മിൻസ്ക്രീൻ ഒക്കെ വരുന്നത് പക്ഷേ ഒറിജിനൽ വണ്ടി കൂടെ ഞാൻ കാണിച്ചു തരാം ഈവൻ ഈ റെൻഡർ നോക്കുകയാണെങ്കിൽ പോലും ഇത് തന്നെ ഓൾമോസ്റ്റ് അവരുടെ ശരിക്കുള്ള വണ്ടി പോലെ തന്നെയാണ് അതായത് അവർ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ടാണ് ശരിക്കുള്ള പ്രൊഡക്ഷൻസ് പൊയ്ക്ക് വണ്ടി മൈന്ദ്രക്കുന്നത് നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഒരു കോൺസെപ്റ്റ് വണ്ടി കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങള് ശരിക്കും മാനുഫാക്ചറേഴ്സിന് മാറ്റേണ്ടതായിട്ട് വരും ഈ വണ്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ടിലുള്ള വളരെ തിന്നായിട്ടുള്ള ലൈറ്റ് അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കാരണം കുറച്ചുകൂടെ വലിയ പവർഫുൾ ആയിട്ടുള്ള എൽ ഇ ഡിസ് കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് ആ ഒരു മെയിൻ പോർഷന്റെ താഴത്ത് കുറച്ച് വേറെ ലൈറ്റ് സെറ്റപ്പ് വരുന്നുണ്ട് അതല്ലാതെ നോക്കി കഴിഞ്ഞാൽ ബാക്കി ഫ്രണ്ട് പ്രൊഫൈലൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ് അവർ ഇതിനെ ബിഇ സിറോഫൈ കാണിച്ചവരൊക്കെ തന്നെയുണ്ട് നിങ്ങളെ ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കുകയാണെങ്കിലും ആ സി ഷേപ്പ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടോപ്പ് പോർഷനിൽ നമ്മുടെ ആ ഒരു സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ലൈറ്റിന്റെ താഴത്തായിട്ട് ഇതിന്റെ മെയിൻ ലൈറ്റ്സ് വരുന്നത് അതായത് ഹൈബീം ലോബീം തുടങ്ങിയ ലൈറ്റ്സ് ഒക്കെ വരുന്നത് പിന്നെ സെറ്റ് ഇൻഡിക്കേറ്റേഴ്സും ടോപ്പില് എൽ ഇ ഡി സിയിൽ തന്നെ ഇൻഡിഗ്രേറ്റർ ആയിരിക്കും പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് ഓഫ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് എലമെന്റ്സ് മഹീന്ദ്ര തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് അതിപ്പോ വീലാർ സ്ലാഡിങ് ആയാലും ഫ്രണ്ടിൽ ബമ്പറിന്റെ ഡിസൈൻ ആയാലും അതുപോലെ ഓർവിയംസ് ആയാലും അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇനിയിപ്പോ റിയ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കും ഇതിന്റെ ഓർവിയംസിന്റെ ഒക്കെ വളരെ യൂണീക്ക് ആണ് നമ്മൾ ഇതുവരെ മഹീന്ദ്രയുടെ വണ്ടികളൊന്നും ഇങ്ങനത്തെ ഒരു ഓർവിയംസിന്റെ ഡിസൈൻ ഒന്നും കണ്ടിട്ടില്ല അതുപോലെ താഴത്തേക്ക് ചെറിയൊരു സംഭവം തൂങ്ങി നിൽക്കുന്ന കാണാം ഐ മീൻ നമ്മുടെ ത്രീ സിക്സ്റ്റി ഡ്രി ക്യാമറയുടെ ഒരു സംഭവം കാണാം അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ഫ്രഷ് ഷീറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത് അതിലിപ്പോ വലിയ അത്ഭുതം അവർ എക്സ്ക്യൂസ് സൗണ്ടപിളികൾ കൊടുത്തു അപ്പൊ പിന്നെ തീർച്ചയായും ഈ പറയുന്ന വാഹനങ്ങളൊന്നും കൊടുക്കാതിരിക്കില്ലല്ലോ ബൈദവേ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയാനുണ്ട് നിങ്ങളിപ്പോൾ കേട്ട അതായത് ഇത്രയും നേരം രണ്ട് മിനിറ്റ് കൊണ്ട് കേട്ട ഓഡിയോ എൻ്റെ പുതിയ മക്കിൻ്റെ ഓഡിയോ ആണ് അതാണോ അതോ ഞാനിപ്പോൾ എടുക്കുന്ന ഓഡിയോ ആണോ നല്ലതെന്ന് ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യുക കാരണം എനിക്കത് കേട്ടിട്ട് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല റിട്ടേൺ ചെയ്യണം എന്നറിയാനാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ച് വരാം സോ നമ്മുടെ ബി ഇ സിറോ ഫൈവൻ്റെ സൈറ്റ് പ്രൊഫൈല് അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു ഇതിൻ്റെ ലെങ്ത് അത്യാവശ്യം വരുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത് മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ങ് വരുന്നത് എന്ന് വെച്ചാൽ കർവിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ലെങ്ത്ത് ഉള്ളൊരു വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല വിട്ടു കൊണ്ട് ആയിരത്തി തൊള്ളായിരം മില്ലിമീറ്റേഴ്സാണ് ാണ് അതായത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ വിട്ടു വരുന്നത് അത് ഇത് ഫോട്ടോസിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള അവർ നല്ല വീതിയുള്ള വീലാസ് സ്ലൈഡിങ്ങിൻ്റെ ഒന്നും ആണെന്ന് അറിയില്ല എന്തായാലും അത്രയും വിട്ട് അവരുണ്ടെന്ന് പറയുന്നുണ്ട് ഹൈറ്റ് കമ്പാരിറ്റീവ് കുറവാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റേഴ്സേ ഉള്ളൂ വീൽ ബേസ് വളരെ കൂടുതലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് അത് വളരെ വലിയ ആണ് ഈ സൈസിലുള്ള ഒരു വാഹനം എന്ന രീതിയിൽ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹരിയറിൻ്റെ സെവൻസിയേറ്റർ വേർഷനായ സഫാരിക്ക പോലും രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് മില്ലിമീറ്റേഴ്സ് വീൽ ബേസ് ഉള്ളൂ ഇതിനേക്കാൾ വീൽ ബേസ് കുറവാണ് ഇങ്ങനെ വരാനുള്ള റീസൺ മറ്റൊന്നുമല്ല ഇത് ഒരു സ്കേറ്റ് ബോഡ് വി ആർക്കിടെക്ചർ മഹീന്ദ്രയുടെ ഇൻക്ലോ പ്ലാറ്റ്ഫോമിൽ അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന വാഹനമാണ് ഈ സ്കേറ്റ് ബോർഡ് ഇവി ആർക്കിടെക്ചറുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം വീൽ ബേസ് എക്സ്റ്റൻഡ് ചെയ്ത് ക്യാബിൻ സ്പേസ് കൂട്ടാൻ പറ്റും അതുപോലെ ബാറ്ററി അകത്ത് വെക്കാനുള്ള പ്ലേസ്മെൻറ്റും കുറച്ചും കൂടെ ബെറ്ററാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കവിടെ പിയാനോ ബ്ലാക്ക് എലമെൻസ് നന്നായിട്ട് കാണാം അതിൻ്റെ ബമ്പറിൻ്റെ ഒരു ലോവർ പോർഷൻ കംപ്ലീറ്റ് പിയാനോ ബ്ലാക്ക് ആണ് അതുപോലെ ഈവൻ ടെയ് ലാമ്പിൽ വരുമ്പോഴേക്കും കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി അത് കവർ ചെയ്യുന്ന പോർഷൻസ് മൊത്തം പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ വാഹനത്തിൻ്റെ റൂഫിനെ ഫിനിഷ് ചെയ്യുന്ന പിയാനോ ബ്ലാക്കിലാണ് പിന്നെ നമ്മുടെ ഒരു സ്പോയിലർ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് ഭയങ്കര സ്ലോപ്പിംഗ് ആണ് ഈ വാഹനത്തിൻ്റെ റൂഫ് ഹിൽസ് ഐ മീൻ റൂഫ് ലൈൻ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പോൾ ഹെഡ്റൂമിൻ്റെ കേസൊക്കെ എന്താണെന്നുള്ളത് ഇനി ഇപ്പോൾ കണ്ടറേണ്ടി വരും പക്ഷെ എന്തായാലും റിയർ ഡിസൈനും ഫ്രണ്ട് ഡിസൈനും വളരെ യൂണിക് ായിട്ടാണ് മഹേന്ദ്രനെ ചെയ്തിരിക്കുന്നതെന്ന് പറയാം എന്തായാലും ഈ വണ്ടി കണ്ട് ഒന്നും നോക്കാത്ത ആരും ഉണ്ടാവില്ല കാരണം നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒരു ഡിസൈൻ അപ്രോച്ച് എടുത്തിരിക്കുന്ന മറ്റൊരു കമ്പനി ഇല്ല ഇപ്പോൾ പ്രതാപ് ബോസ് വന്ന് ഈ വാഹനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അലോയ്സ് നിങ്ങൾക്ക് നോക്കാം വളരെ വലിയ സൈസിലുള്ള ആണ് ഭയങ്കര ഇവി സെൻട്രിക് ആയിട്ടുള്ള അലോയ്സിൻ്റെ ഡിസൈൻ പോലെയുണ്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ അലോയ്സ് ഇഷ്ടമല്ല പക്ഷെ എന്നാൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ എയർഡാനോമിക് എഫിഷ്യൻസിയും റേഞ്ചൊക്കെ ബെറ്ററാക്കാനായിട്ടാണ് ഇങ്ങനത്തെ വീൽസ് കൊടുക്കുന്നത് ഇത് ഏകദേശം സെവൻറ്റീൻ ഓർ എയ്റ്റീൻ ഇഞ്ചൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇനി സ്പൈപ്പിക്കിൽ വന്നിരിക്കുന്ന ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് സ്പൈപ്പിക്കിൻ ഇൻറ്റീരിയറാണ് വേറെ ശരിക്കും ഉള്ള ഇൻറ്റീരിയർ കാണിച്ചു തരാം അവർ കോൺസെപ്റ്റ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയും ഓൾമോസ്റ്റ് ലാക്സിൽ അത് തന്നെ അതുപോലൊക്കെ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം രണ്ട് ഡ്യുവൽ ഡിസ്പ്ലേസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻഫോട്ടിംഗ് സിസ്റ്റം ആയിട്ട് സൈസ് കറക്റ്റായിട്ട് അറിയില്ല ട്വൽ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചായിരിക്കും ഓർ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചും ആവാം കാരണം ഇത് മഹീന്ദ്രയുടെ പുതിയ യൂസർ ഇൻ്റർഫേസിൽ റൺ ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും ഇപ്പം മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഒരു ഉപയോഗിക്കുന്ന ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എൻ ഫോർ ടൈം സിസ്റ്റത്തിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള യു എ യിലായിരിക്കും ഇത് റൺ ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീൽ കാണാം ടാറ്റ ഇപ്പം ടൂസ്പോക് സ്റ്റിയറിംഗ് വീലിലേക്ക് ടാറ്റ മാത്രമല്ല സ്കോഡൊക്കെ നേരത്തെ മാറിയായിരുന്നു അങ്ങനത്തെ ഉള്ള ഒരു ഡിസൈൻ പാറ്റേണുള്ള സ്റ്റിയറിംഗിലേക്ക് നമ്മുടെ മഹീന്ദ്ര മാറിയിട്ടുണ്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് നടുവിൽ ബി ഇ എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇലുമിനേറ്റ് ചെയ്തുകൊണ്ട് ടാറ്റയുടെ ലോഗോ ഇലുമിനേറ്റ് ചെയ്ത് വന്നല്ലോ അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെയും പിടിച്ചിരിക്കുന്നത് പക്ഷേ മഹീന്ദ്രയുടെ ലോഗോ അല്ല കാരണം ഇത് ബി ഇ റേഞ്ചിന് ഉണ്ടൽ വരുന്ന വണ്ടിയാണ് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് സ്റ്റിയറിംഗ് മോണർ കൺട്രോൾസും സംഭവങ്ങളും ൊക്ക വരുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാൾമെന്റ് ലിസ്റ്ററിൻ്റെ ഇൻഫോട്ടൈൻ സിസ്റ്റത്തിനും താഴത്തായിട്ട് നമുക്ക് രണ്ട് എ സി വെൻസും കാണാം അത് ഈ സ്പൈസ് ഷോട്ടിൽ കാണുമ്പം വളരെ ആയിട്ടുണ്ട് പിന്നെ മൊത്തത്തിലുള്ള ഒരു ക്യാബിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് ഇതിന് മുന്നേ ഒരു ടി സി എറ്റിലെ ഡിസൈൻ ആക്ച്വലി ഇത് വളരെ നല്ലൊരു ഡിസൈനാണ് നടു നമുക്ക് നടുവലിച്ച് ചെറിയൊരു ഒരു പാർട്ടീഷൻ പോലെ വരുന്നുണ്ട് ആ പാർട്ടീഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കും പക്ഷെ വേറെ ഇതിൻ്റെ അകത്ത് അങ്ങനെ കൊസ്റ്റൻസ് ഒന്നും വരില്ല കാരണം വളരെ നല്ല ഇൻറ്റീരിയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സ്കേറ്റ് ബോഡി വി ആർക്കിടെക്ചറിൽ വരുന്ന പോലെ നമുക്ക് ടോപ്പ് ഒരു സെൻ്റർ കൺസോൾ ഉണ്ട് താഴത്തായിട്ട് വലിയൊരു സ്റ്റോറേജ് ഏര് വരുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ സ്റ്റിയറിംഗ് മീലിന് താഴത്തോട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മതി ആ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാം എ സി വെൻസ് എല്ലാം ഒറ്റ പാറ്റേൺ അതായത് ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആംബ്രസ്റ്റ് അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ ഒരു കൺട്രോൾ പാനലൊക്കെ വരുന്നുണ്ട് അവിടെ സാധാരണ ഇ വി എസ്സിലൊക്കെ നമ്മൾ സ്വിച്ചും അതുപോലെ റോട്ടറി നോബൊക്കെയാണ് കാണാറ് മഹീന്ദ്ര ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഗിയർ സ്റ്റിക്ക് ഐ മീൻ ഗിയർ ലിവർ പോലത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഡ്രൈവ് ന്യൂട്രൽ അതൊക്കെ സെറ്റ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നന്നായി കാരണം ഈ റോട്ടറി നോബൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര കൺവെൻഷനൽ ആയി പോയാലോ ഐ മീൻ ഭയങ്കര മോഡേൺ ആയിപ്പോയല്ലോ ഇതിപ്പോൾ ആ ഒരു കൺവെൻഷനൽ ഫീൽ തന്നെ അവർ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ മഹീന്ദ്രയുടെ ടിപ്പിക്കലായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് മറ്റ് ഡ്രൈ മോട്സിൻ്റെ കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഓർ ഇതിൻ്റെ മെക്കാനിക്കൽ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അത് രണ്ട് ബാറ്ററി കൺഫിയറേഷൻസ് ആയിരിക്കും വരും എന്നാണ് പറയുന്നത് ഒന്നൊരു സിക്സ്റ്റി കിലോട്ടവർ ബാറ്ററി പാക്ക് ആണ് പിന്നെ വരുന്ന സെവൻറ്റി നയൻ കിലോട്ടവർ ബാറ്ററി പാക്ക് ആണ് സിക്സ്റ്റി കിലോട്ടവർ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കെർവിൽ വരുന്ന ലോങ് റേഞ്ചിനേക്കാൾ തന്നെ ഓൾമോസ്റ്റ് ഫൈവ് കിലോട്ടവർ സൈസ് കൂടുതലുണ്ട് പിന്നെ ഇതിൻ്റെ സെവൻറ്റി നയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല കെറിവിൽ തന്നെ ടാറ്റ മാക്സിമം ഫിഫ്റ്റി ഫൈവ് ആണ് കൊടുത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സെവൻറ്റി നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ട്വൻറ്റി ഫോർ കിലോട്ടോറിനടുത്ത് സൈസിന് ഡിഫറൻസ് വരുന്നുണ്ട് അതെന്തായാലും റിയൽ ലൈഫ് റേഞ്ചിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കും ഇതിന്റെ ലോങ് റേഞ്ച് മോഡലിൽ എങ്ങനെയായാലും നമുക്കൊരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ എങ്കിലും റിയൽ ലൈഫ് റേഞ്ച് കിട്ടാണ്ടിരിക്കില്ല അത്രയും വലിയ ബാറ്ററി ബാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പവർ ഫിഗേഴ്സിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് റിയർ വീൽ ഡ്രൈവിലും ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആയിരിക്കുമെന്ന് പറയുന്നു എന്തായാലും എക്സ് യു വി ഫോർ ഡബിൾ പോലെ ഈ വണ്ടി ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രം അവൈലബിൾ ആയിരിക്കില്ല ഒന്നെങ്കിൽ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും അതും അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആയിരിക്കും പിന്നെ ഇവർ കഴിഞ്ഞ വർഷം പറഞ്ഞതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബാല്യുവേടെ ഒരു മോട്ടർ ആയിരിക്കും വരുന്നത് അത് ടു തേർട്ടി വൺ ഹോഴ്സ് പവറും ത്രീ എയ്റ്റി ന്യൂട്രിമീഴ്സിൻ്റെ ടോർക്കായിരിക്കും റിയർ വീൽ ഡ്രൈവ് കൺഫറേഷനിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ അവർ ഫോക്സ് വാഗനായിട്ടുള്ള ടോക്സിലാണെന്ന് പറയുന്നു അവരുടെ എ പി പി ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു മോട്ടറുണ്ട് ഓൾമോസ്റ്റ് ടു എയ്റ്റിറ്റിറ്റിറ്റിറ്റി സിക്സ് ഹോഴ്സ് പവറും ഫൈവ് ഫിഫ്റ്റി ന്യൂട്രൻ മീറ്റേഴ്സിൻ്റെ അടുത്ത് ടോർക്കോർ ഫൈവ് തേർട്ടി ഫൈവ് ന്യൂട്ടൺ മീറ്റേഴ്സ് സംതിങ്ങാണ് ടോർക്ക് വരുന്നത് അത്രയും ടോർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറ് അവർ ചോദിക്കാനുള്ളൊരു പരിപാടിയിലാണ് അതുപക്ഷേ ഈ വണ്ടിയിൽ ഇനീഷ്യലി ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ വരുമോ എന്ന് നമുക്കറിയില്ല ചിലപ്പം കുറച്ച് കാലത്തിനു ശേഷമായിരിക്കാം വരുന്നത് എന്തായാലും പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ള സ്പെക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമായിരിക്കും നമ്മുടെ കർവിൻ്റെയൊക്കെ ഒക്കെ മാക്സിമം പവർ വരുന്നത് തന്നെ ഓൾമോസ്റ്റ് വൺ സിക്സ്റ്റി ഫൈവ് ബി എച്ച് പിയുടെ അടുത്തുള്ളൂ ഇത് അതിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ടൂ തേർട്ടി വൺ നോട്ട്സ് പവർ തന്നെ പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വേറൊരു ഗുണ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റീസ് നമുക്ക് ആണ് അവൈലബിളാണ് പറയുന്ന അനുസരിച്ച് ട്വൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് എത്താൻ നമുക്ക് ജസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് മാത്രം മതി അത് നിങ്ങളൊരു വൺ സെവൻറ്റി ഫൈവ് കിലോ വാട്ട് ചാർജർന്ന് ചാർജ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരുപാട് അത്രയും വലിയ ഒന്നും ഇല്ല ആക്ച്വലി കിയേടെ ചില ഡീലർഷിപ്പിൽ മാത്രമാണ് ടു ഫിഫ്റ്റി കിലോട്ട് സംതിങ് ചാർജർ അവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് ഇ വി സിക്സിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടില്ല മിക്ക ചാർജേഴ്സും ഫിഫ്റ്റി കിലോ വാട്ട് ആണ് മാക്സിമം വരുന്നത് അതായത് നമുക്ക് നോർമലി എല്ലായിടത്തും കിട്ടുന്ന ചാർജസ് അതിനൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ എന്തായാലും അത്യാവശ്യം ടൈം എടുക്കും പക്ഷെ നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു ചാർജർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഓർ കപ്പാസിറ്റി കൂടിയ ചാർജർ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനും പറ്റും എന്തായാലും കാശ് നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ ബി ഇ സി എഫ് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ്സിൽ പറയാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ